നമസ്കാരം ബംഗ്ലാദേശിനെതിരായ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ദിലീപ് ട്രോഫിയിലെ ആദ്യ മത്സരങ്ങൾ അവസാനിച്ചതിന് പിന്നാലെ തന്നെയായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ വലിയ സർപ്രൈസുകൾ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രണ്ടാം മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പിന്നീടാണ് പ്രഖ്യാപിക്കുക ദിലീപ് ട്രോഫിയിലെ പ്രകടനം വിലയിരുത്തിയുള്ള ടീം പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത് ഋഷഭ് പന്ത് മടങ്ങിയെത്തി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റായി ടീം പ്രഖ്യാപനത്തിൽ ഉള്ളത് കാർ അപകടത്തെ തുടർന്നുണ്ടായ പരിക്ക ശേഷം വലിയ ഇടവേളയ്ക്ക് എടുക്കേണ്ടി വന്നു ഋഷഭ് പന്തിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ടീമിലേക്ക് ഋഷഭ് തിരിച്ചെത്തിയതും പരിമിത ഓവറിൽ കളിച്ച ഋഷഭ് ഇടവേളയ്ക്ക് ശേഷം ഇതാ ടെസ്റ്റ് കളിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഒന്നാം വിക്കറ്റ് കീപ്പറായാണ് ഋഷഭിന് പരിഗണിച്ചിരിക്കുന്നത് ന്യൂസിലാന്റ് ഓസ്ട്രേലിയ പരമ്പര വരാനിരിക്കെ ഋഷഭിന്റെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അതേസമയം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസണ് ഇത്തവണയും അവസരമില്ല എന്നത് മറ്റൊരു കാര്യമാണ് ഇഷാൻ കിഷൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും പരിക്കിന്റെ പിടിയിലുള്ളതിനാൽ തന്നെ താരത്തിന് തിരിച്ചുവരവിന് അവസരം നൽകിയിട്ടില്ല സൂര്യകുമാർ യാദവിനെ കളിപ്പിക്കാനുള്ള നീക്കം പരിശീലകൻ ഗൗതം ഗംഭീർ നടത്തിയിരുന്നു എന്നാൽ പരിക്കിന്റെ പിടിയിലുള്ള സൂര്യക്കും വിശ്രമം നൽകാൻ സെലക്ടർമാർ തീരുമാനിക്കുകയായിരുന്നു ചിതേശ്വർ പൂജാരിക്ക് പകരം ഇന്ത്യ മൂന്നാം നമ്പറിലേക്ക് പരിഗണിച്ചത് ശുഭ്മാൻ ഗില്ലിനെയാണ് എന്നാൽ ഓസീസ് പരമ്പരയടക്കം വരാനിരിക്കെ പൂജാരയെ മടക്കിക്കൊണ്ടുവന്നേക്കുമെന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനുള്ള സാധ്യത അവസാനിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിനെതിരെ ശുഭ്മാൻ ഗില്ല് തന്നെയാകും പൂജാരയുടെ റോള് നിർവഹിക്കുക ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം യശസ്വി ജയ്സ്വാൾ കളിക്കുമെന്ന ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അതുപോലെ തന്നെ വിരാട് കോഹ്ലിക്ക് വിശ്രമം നൽകിയിട്ടില്ല മധ്യനിരയിൽ അജിങ്ക രഹാനയ്ക്ക് പകരം കെ എൽ രാഹുൽ ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ ദിലീപ് ട്രോഫിയിൽ അർദ്ധ സെഞ്ചുറിയോടെ തിളങ്ങാൻ രാഹുലിന് സാധിച്ചിരുന്നുവെന്നത് മറ്റൊരു കാര്യമാണ് സർഫറാസ് ഖാന് ഇത്തവണയും ടീമിൽ സീറ്റുണ്ട് എന്നാൽ അനിയൻ മുഷീർ ഖാന് കന്നിവിളി ഇത്തവണ നൽകിയിട്ടില്ല ദിലീപ് ട്രോഫിയിൽ താരം സെഞ്ചുറിയോടെ മിന്നിച്ചിരുന്നതാണ് ശ്രേയസ് അയ്യർ ദുലീപ് ട്രോഫിയിൽ നിരാശപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രേസ അയ്യരും തഴയപ്പെടുകയായിരുന്നു ഇന്ത്യയിലാണ് മത്സരം എന്നതിനാൽ തന്നെ സ്പിന്നർമാർക്ക് നിർണായക റോളാണ് ഉള്ളത് ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ എന്നീ സീനിയർ സ്പിൻ ഓൾറൗണ്ടർമാർക്കൊപ്പം റൗണ്ടർമാർക്കൊപ്പം ഗുൽദീപ് യാദവിനും ടീമിൽ ഇടമുണ്ട് ദുലീപ് ട്രോഫിയിലെ കുൽദീപിന്റെ പ്രകടനം ശരാശരിയായിരുന്നു ബംഗ്ലാദേശും മികച്ച സ്പിൻ നിരയുള്ള ടീമാണ് ഇന്ത്യ നാല് സ്പിന്നർമാരെ പരിഗണിച്ചതിനാൽ തന്നെ സ്പിൻ പിച്ചാകും ഒരുക്കുകയെന്ന് നിസ്സംശയം പറയാം പേസ് നിരയിൽ രണ്ട് യുവതാരങ്ങളാണുള്ളത് ജസ്പ്രീത് ബുംറ മടങ്ങിയെത്തിയിട്ടുണ്ട് ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം ബുംറ വിശ്രമത്തിലായിരുന്നു ദിലീപ് ട്രോഫി കളിക്കാതിരുന്ന മുഹമ്മദ് സുറാജും ടീമിലുണ്ട് ആകാശ് ദ്വീപും യഷ് ദയാലുമാണ് യുവതാരങ്ങളായി ഉള്ളത് ആകാശ് ദ്വീപും നേരത്തെ ഇന്ത്യയ്ക്ക് ഒരു മത്സരം കളിച്ചിട്ടുണ്ട് ദുലീപ് ട്രോഫിയിൽ ഒൻപത് വിക്കറ്റുമായി ആകാശ് തിളങ്ങിയിരുന്നു യഷ് യശ്ദയാലിന് ആദ്യമായാണ് വിളിയെത്തുന്നത്